അങ്ങനെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തെ സമയം കൊണ്ട് കട്ട് ചെയ്താണ് പഠിച്ചതിനോട് അധികം 24 മണിക്കൂർ നേരെല്ലാം പ്രാർത്ഥനയായിരുന്നു. പിന്നെ പല അങ്ങനെയാണ് ഞങ്ങൾക്ക് സലീമിനെ ഒരു വിധത്തിൽ തിരിച്ചു കിട്ടിയത്. കുന്നിൻ ചെരുവിലെ ഈ ഒറ്റപ്പെട്ട വീട്ടിൽ തന്റെ സ്വപ്നങ്ങളെയൊക്കെ വയൽവരമ്പിനപ്പുറമിരുത്തി സലിം നിരാലംബരായ തന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു ദുഃഖമായി അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു. അവിടേക്കാണ് WMO സാരഥികൾ സലിമിനെ തേടിയെത്തിയത്. കുറെ ദൂരാണ് സ്കൂളിലേക്ക്, അപ്പോ നടന്നു പോകാനൊന്നും പറ്റില്ല. അപ്പൊ അവിടുന്ന് ഇവിടുത്തെ സലീം കോർത്തെ വാരാഹികൾ വന്ന് തന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവര് എന്നെ ഇവിടെ കൊണ്ടുവന്നു. കാരണം അവിടുന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല, നിർത്തിപ്പോന്നൊക്കെ വിചാരിച്ച സമയത്തായിരുന്നു ഇവര് എനിക്ക് ആശ്രയമായിട്ട് എത്തിയത്. അങ്ങനെ എനിക്ക് പല കഴിവുകളുണ്ടെന്ന് ഞാൻ തന്നെ അറിയുന്നത് ഇവിടെ വന്നിട്ടാണ്. ഞാനിപ്പോ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ ആഗ്രഹം ഡോക്ടറാണെന്നാണ്. കാരണം എന്റെ രോഗമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഇങ്ങനെ പലരുടെയും രോഗങ്ങൾ ഇല്ലാണ്ടാക്കി എനിക്ക് ഒരു എന്താ പറയുക, ഒരു പിന്നെ എല്ലാവർക്കും ഒരു ആശ്വാസം നൽകാൻ കഴിയുമല്ലോ. സമൂഹത്തിലായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണെങ്കിലും കൂടിയാണെന്ന് കരുതിക്കൊണ്ട് ആണ് എൻ്റെ ആഗ്രഹം. അതിന് ഈ എത്തിങ്ങാന എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് സലീമിൻ്റെ പുനർജന്മമാണ്. WMO മറ്റു കുട്ടികളോടൊപ്പം അവൻ അവന്റെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ്, വറ്റാത്ത പ്രതീക്ഷയുടെ ഒരു ചെറുപുഞ്ചിരിയുമായി. സലീമിനെ പോലെ പലരുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആശാകേന്ദ്രമാണ് ഇന്ന് WMO. ഇന്നത്തെ മാറുന്ന സാമൂഹിക സാഹചര്യത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി WMO വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ സ്ഥാപനമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓർഫനേജിലെ സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താനും സ്വയം പര്യാപ്തമാകുന്നതിനോടൊപ്പം വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി WMO ഓട്ടിപ്സ് എന്ന ഒരു സംരംഭം തന്നെയുണ്ട്. ഓട്ടിപ്സിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് വുഡ് ഇൻഡസ്ട്രീസ്. ഈ സോമിലിൽ തന്നെ ഓർഫനേജിലെ കുട്ടികളുടെ തൊഴിൽ പരിശീലനത്തിനുള്ള അവസരവും ഇങ്ങനെ സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ തൊഴിൽ പരിശീലനം എന്ന നിലയിൽ വിഭാവനം ചെയ്ത സ്ഥാപനമാണ് മുട്ടിലെ ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓർഫനേജിലെ പെൺകുട്ടികൾ തന്നെയാണ് ഈ സ്ഥാപനത്തിൽ അധികവും ജോലി ചെയ്യുന്നത്. പുതിയ സാങ്കേതിക വിദ്യ ഓർഫനേജിലെ കുട്ടികൾക്ക് സാധ്യമാക്കാൻ WMO കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഈ ഓഫ്സെറ്റ് പ്രസ്. കുട്ടികൾക്ക് അവരുടെ സർഗപരമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും അതിനെ വളർത്തി ഭാവിയിലേക്ക് പ്രയോജനകരമാകത്തക്ക വിധത്തിൽ പരിപോഷിപ്പിച്ചെടുക്കാനും ആവശ്യമായ സാഹചര്യം WMO ഇവിടെ ഒരുക്കിക്കൊടുക്കാൻ സാധിച്ചിരിക്കുന്നു. കൂടാതെ ഗ്രാമത്തിലെ ജനങ്ങൾക്കെല്ലാം പ്രയോജനകരമാകത്തക്ക വിധത്തിലുള്ള റൈസ് ആൻഡ് ഫ്ലോർ മിൽ,
ഓർഫനേജിലെ കുരുന്നു കുട്ടികൾക്ക് വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതും WMOയിൽ തന്നെയാണ്. സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഈ ബിസ്ക്കറ്റിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. കൂടാതെ കുട്ടികൾക്ക് എഴുതുവാനുള്ള പേനയും WMOയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു. നമ്മുടെ ആഹാരത്തിലെ പ്രധാന പോഷകാഹാരമായ പാൽ പരിശുദ്ധമായി WMOയുടെ കീഴിലുള്ള പശു വളർത്തൽ കേന്ദ്രത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്നു. ഇന്നത്തെ പൊതുസമൂഹത്തിൽ കുട്ടികളെ ഉപേക്ഷിച്ച് ഒളിച്ചോടുന്ന മാതാപിതാക്കളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ അനാഥമാകുന്ന ബാല്യങ്ങൾക്കും ഇന്ന് WMO ഒരാശ്രയമാണ്. കുട്ടിനെ 2 മാസം വയറ്റിലുള്ളപ്പോൾ പോയതാ. പിന്നെ പെറ്റേൻ്റെ ശേഷം ഉമ്മാക്ക് പറ്റിയ പോലെ ഉമ്മയും പോയി. അങ്ങനെ ഇപ്പം ഞാനുണ്ടായി എന്നൊന്നും വരില്ലല്ലോ. എൻ്റെ പിറകെ ആയാലും ആ കുട്ടികൾ നന്നായിട്ട് കാണും. WMOയുടെ കണ്ണും കാതും ഈ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു.